뭐 ഹലോ 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 വാച്ചു ആണല്ലേ? അതെ, ആരായിരുന്നു? വാച്ചു എന്നെ അറിയില്ലേ, നമ്പർ കണ്ടിട്ട്. ആരായിരുന്നു? ഇത് ചന്ദ്രൻ. ഏ, മീൻകൊട്ടയിൽ ചന്ദ്രൻ. മീൻകൊട്ടയിൽ ചന്ദ്രൻ? ഉദ്ദേശ ചന്ദ്രൻ അല്ല, മീൻകൊട്ടയിൽ ചന്ദ്രൻ. മീൻകൊട്ടയിൽ ചന്ദ്രൻ, ചന്ദ്രൻ കോഴിക്കോട്. ഇത് തന്നെ. കോഴിക്കോട് ചന്ദ്രനായിരുന്നു അല്ലേ? വണ്ടിയൊക്കെ എടുത്തെന്നറിഞ്ഞല്ലോ. തീർച്ചയായും തീർച്ചയായും. എനിക്ക് ഒരു ഓട്ടം പോകാനാണ്. എവിടാന്ന് പറയും? നമുക്കിത് ഇവിടെ അടുത്തുവരെ ഒന്ന് പോണം. ആ, ഞാൻ വിളിച്ചോണ്ടിരുന്ന വണ്ടിക്കാരെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ വരുന്നില്ല. ഫോൺ എടുക്കുന്നില്ല, എന്താന്ന് അറിയില്ല. അത് വണ്ടി വഴിയെ കാശ് കൊടുക്കണം മോനെ. ഞാൻ കാശൊക്കെ കൊടുക്കാറുണ്ട് ഒരു മാസം കഴിഞ്ഞാണെങ്കിലും. എനിക്കത് ബലമായ സംശയിലല്ല. അല്ല, ഏതായാലും ഒന്ന് വന്നതിനെ കൊണ്ടുപോകും. നോക്കാം. ഞാനേ പെട്ടെന്ന് വാ, റെഡി ക്യാഷ് അല്ലേ. ഉടനേട്ടാ ഉടനേട്ടാ. ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ശരി. ചന്ദ്രോ, എന്നാ കൊണ്ട് വിളിച്ചാട്ടോ? എന്ത് വിശേഷം? നല്ല വിശേഷങ്ങളല്ലേ? പുതിയ പണ്ട് കാര്യം എന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. ഞാനോ അപ്പുറത്തെ വീട്ടിലെ ചർളയുടെ മോതിരം ഞാൻ മേടിച്ചു നിനക്ക് പണയം വെക്കാൻ തന്നതും എന്നെ ഇത്രത്തോളം വളർത്തി ഞാൻ ആളാക്കിയിട്ട് നീ എന്നെ മറന്നുപോയ കാര്യമുണ്ടല്ലോ. വാച്ചു, ഞാൻ മറന്നതല്ല, ഞാൻ ഇച്ചിരി കൃത്യ സ്റ്റേജിലായിരുന്നു. സരള അന്ന് തന്നെ വാക്കത്തിയായിട്ട് പുറകെ കിടക്കാൻ വെട്ടാനായിട്ട് ആ മോതിരം നീ എവിടെയാ കൊണ്ടുവച്ചത്? സരളയോട് പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞതല്ലേ. പാച്ചു പാച്ചു പോയിന്ന് പറ. മറ്റുള്ളവന്റെ മുതല് സ്നേഹിക്കരുത്, മറ്റുള്ളവന്റെ മുതല് ആഗ്രഹിക്കരുത്, ഇതൊക്കെ ഞാൻ ആയിരം തവണ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഞാൻ പോയി ചതിക്കൂടി ചാടുക. എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ടല്ല പാച്ചു, എന്റെ നില അതായി. ചന്ദ്രാ, ഇപ്പൊ നിന്റെ കാര്യം എന്താ? എന്റെ കാര്യം എനിക്ക് ഒരെണ്ണം പറയുമ്പോ പോണം. ഞാൻ ആദ്യമായിട്ടൊരു വണ്ടി എടുത്തു. ഓക്കെ, നിനക്ക് സന്തോഷമല്ലേ? സന്തോഷമാ. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ പലർക്കും പൈസ കൊടുക്കുന്നില്ല ഒരു കേൾവി ഞാൻ കേൾക്കാറുണ്ട്. വെറുതെ പറയുന്ന പാച്ചു. തീർച്ചയായും തീർച്ചയായിട്ടും. പാച്ചു ഉള്ളോണ്ടല്ലേ ഞാൻ വരുന്നത്. വിട്ടോ, കഥകൾ ഞാൻ പറയാം. കുറച്ച് കഥകളൊക്കെ ഉണ്ട്. ഓക്കെ, ആ വിട്ടോളൂ. ആ ചന്ദ്ര, എന്തോ ചന്ദ്ര, എന്നാ ഉണ്ട് വിശേഷം? എന്ത് വിശേഷം പാച്ചു? പാച്ചു പറഞ്ഞു. പാച്ചുന് നല്ല പേര നാട്ടില്. നല്ല പേര അല്ലേ? നല്ല നീക്ക പേര. പൂളൊക്കെ തുറക്കാൻ പോവാ. പാച്ചു കുറച്ച് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. പാച്ചു നല്ല കാര്യങ്ങൾ അറിയാമല്ലോ. വളരെ കാര്യം പറയാം. ഞാൻ ആർക്കും ബുദ്ധിമുട്ടില്ല, അവിടെ സഹായിക്കുന്ന വ്യക്തിയ. ഓക്കെ, നമ്മുടെ ഗോപാലൻ ചേട്ടന്റെ കയ്യില് കറച്ച് കാശിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞു, ഇതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അറിയും, ഇതോടെ വെക്കുന്നവരുടെ കഷ്ടപ്പാടാണ്. ഞാൻ ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞു, കഷ്ടപ്പാടിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ മാറ്റി കൊടുത്തു. ഓക്കെ, കുറച്ച് കാശ് ഞാൻ മേടിച്ചു. ഓ, അതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൂട്ടി ആരംഭിച്ചു. നല്ല ഉപകാരം. അല്ലാതെ എനിക്ക് എത്രയൊക്കെ പറഞ്ഞോലെ, പിള്ളേരെല്ലാം സ്കൂളിലൊക്കെ പോകാതെ വരുന്നു. അതെ, അവർക്ക് ഇതെല്ലാം കടന്നു മുട്ടായിയൊക്കെ മേടിച്ച് കൊടുത്ത് വീട്ടിൽ നിന്ന് അഞ്ചും പത്തും ദിവസം മേടിക്കുവാണെങ്കിൽ എന്റെ വട്ട ചെലവ് കഴിയുമല്ലോ. മനസ്സിലായി? ഇതെല്ലാം ഞാൻ അറിഞ്ഞത്. കടല മുട്ടായി, കടല മുട്ടായി കകത്തുണ്ടോ? കാലങ്ങളിൽ നടന്നു വരുന്നത് അതാ. ഞാൻ മക്കൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കും. പാച്ചു എന്തോ, പാച്ചു ഈ വളവ് ഇറങ്ങുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു പേടി വരുന്നു. പാച്ചു വളവ്, ഈ വളവത്തെ മറ്റേ ആ പെണ്ണ് ദൂഷിച്ചപ്പോ ഇടാ. ഏത് വണ്ണം? ഈ വളവത്തെ ഇന്നാള് പറഞ്ഞില്ലേ? ആ വളവായത് ഇപ്പൊ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നീ ഇരുട്ടിയാൽ പ്രശ്നം വരും. നമ്മള് ഇറങ്ങും പോകും. അയ്യോ, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ പോകും? ദൈവമേ, വളരെ മോശമായ അവസ്ഥയിലാണല്ലോ. അല്ലേ, മഴ ചാറുന്നുണ്ട്. എന്താണേലും രണ്ടുപേരും നോക്കി നമുക്കൊന്ന് ലാലോചന നടത്താം. ആ കുഴപ്പമില്ല പാച്ചു, പാച്ചുവിന്റെ ധൈര്യത്തിൽ നമ്മള് പോകുന്നു. പോകുന്നു.
മാറെ രണ്ട് ഡീമുകൾ കയറി വരുന്നുണ്ട്. മേരി പറ്റിനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് കൊടുക്കണം, പഴയ പത്ത് വരാൻ കിടക്കുക. നമ്മള് പരീക്ഷിച്ച് നോക്കണം. ഒരു പത്താമ്പത് കൊടുത്ത് വാച്ചു അടിച്ചു മാറ്റുന്ന ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇത് രണ്ടുപേരും കൂടിയാണോ? രണ്ടുപേരും ഉണ്ട്. പിന്നെ പപ്പടത്തിനൊക്കെ അല്ല വരാ. പപ്പടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എടുക്ക പപ്പടത്തിനും എന്നാ ചെയ്യണ്ടേ? പറഞ്ഞു ഇത് ഒരെണ്ണം. ഇത് ഒരെണ്ണം ഒരെണ്ണം പിന്നെ ഇതും ഒരെണ്ണം. എത്ര രൂപയായി? 55. 55 ആയാലും ബാച്ചു. അത് എങ്ങനെ 55 രൂപ ആകുന്നു? ഇതിന് കൂടുതലാണോ? ഇത് എന്നാ ബാച്ചു? അത് കൊള്ളത്തില്ല കേട്ടോ, സാധനം കൊള്ളത്തില്ല. അമ്പത് പറഞ്ഞത് അറുപതാക്കി. ഞാൻ ചോദിച്ചത് ഇതിൽ ഒരെണ്ണമാ. ഓഹോ, പൊട്ടിച്ചത് തീർന്നു. ഈ പാക്കറ്റ് എല്ലാം എടുത്ത് വെച്ച് ഒരെണ്ണം പറഞ്ഞ 65 രൂപ ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ. അല്ല, നമുക്ക് ഒരു കാര്യം, അതിമുറക്കാരെ പോലെ ചെറിയ വ്യാപാരികൾക്ക് നമ്മളൊരു തുണയായിരിക്കുക. ഈ ഓൺലൈൻ കച്ചവടത്തിൽ നിന്നും മാറി നമ്മളെപ്പോലുള്ള പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാണം. ആ വളവൊക്കെ തിരിയുമ്പം ചന്ദ്ര ആ